ഇൻസ്റ്റാഗ്രാമില് 100K ആയതിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ രണ്ടാമത്തെ വണ്ടി നമ്മൾ ഗീവ് അവേക്ക് വേണ്ടിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. മാരുതി സുസുക്കി ഓൾട്ടോ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ടാണ് ഞാൻ ഈ വണ്ടി നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോ ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്യുക. 6 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അല്ലാണ്ട് മാർക്കറ്റ് റേറ്റ് പറയാനാണ് ഞാൻ പറയട്ടെ, 4 രൂപ മാർക്കറ്റ് റേറ്റ് നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാൻ ഒരു വണ്ടിയാണ്. പറയണ്ടോ, ഈ ഓണം വരെ നമ്മള് മാക്സിമം ഏറ്റവും റേറ്റ് കുറച്ചാണ് പറയുന്നത്. നിങ്ങളിപ്പോ പല ഷോറൂമുകളിലും അന്വേഷിച്ച് നോക്കിയോ, 4 രൂപ കുറഞ്ഞ ഒരു ഗ്രാൻഡ് ആയിട്ട് ഉണ്ടാകുമോ? 17 മോഡലിലേക്ക് വരാൻ ₹50 ഡൗൺ പേയ്മെന്റ് ഒക്കെ മതി. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ തലയോലപ്പറമ്പിലുള്ള ഫ്ലൈ വീൽസ് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. അപ്പൊ അത് ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇക്കത് വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ ഇത്ര നിൽക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ടും വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അങ്ങനെയല്ല, ഇത് വീഡിയോ പറഞ്ഞപ്പോ തന്നെ പോയി. അടിപൊളിയായിട്ട് വന്നതാണ്, എന്തായാലും കൊള്ളാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് കൊറേ കളക്ഷൻസ് വന്നിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതെ, എന്താണെന്നറിയാമോ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു മഴയത്താണ് നമ്മൾ വന്നിട്ട് വീഡിയോ എടുത്തത്. അന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും കൺജസ്റ്റഡ് ആയിരുന്നില്ല, കുറച്ച് വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പോ കൊറേ വണ്ടികൾ വന്നിട്ടുണ്ട്. സ്വിഫ്റ്റ് ഒക്കെ വന്നിട്ടില്ലേ പുതിയതായിട്ട്? സ്വിഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ i20 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറെ ഉണ്ട്. നമ്മൾ എന്തായാലും അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പൊ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ഈ ഒരു ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഹ്യുണ്ടായിയുടെ i20 സ്പോർട്സ് ആണ്. ഇക്ക ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? i20 സ്പോർട്സ് ഓപ്ഷൻ ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, വെറും 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തട്ടോ മുട്ടോ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാട്ടോ, കാരണം അത് ബോഡി നമുക്ക് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു തരി സ്ക്രാച്ച് പോലും ഇല്ല, അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി. ബാക്കി ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ എത്ര വരെ നമുക്ക് ലോൺ ചെയ്യാനായിട്ട് പറ്റും? 5 രൂപ വരെ ലോൺ ചെയ്യാം. 5 5.5 ലോൺ ചെയ്യാം. 5 5 60 ആണ് ചോദിക്കുന്നത്. 5 5 5 ആണ് ചോദിക്കുന്നത്. 5 വരെ നമുക്ക് ലോൺ ചെയ്യാം. അപ്പൊ മാക്സിമം ഒരു 85,000 രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് എടുക്കാം. 5 വരെ വേണേ കിട്ടും. എന്നാലും ഞാൻ ഒരു ഇതായിട്ട് പറഞ്ഞാണ് 5 രൂപ. ഓക്കെ. ഇനി അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് പോകാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ഒരു പഴയ ഹെഡ്ലൈറ്റ് വരുന്നത്, ഇപ്പോഴത്തെ പുതിയ മോഡൽ ഇറങ്ങിയെങ്കിൽ കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ് ഡിസയർ. ഡിസയർ, ഓക്കെ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? പെട്രോൾ വണ്ടിയാണ്, സ്വിഫ്റ്റ് ഡിസയർ VXI, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അപ്പോടെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രാച്ച് എന്ന് പറയാനായിട്ടില്ല, വലിയ സ്ക്രാച്ച് മേജർ ആയിട്ടുള്ള ഒരു മാക്സിമം എല്ലാം ക്വാളിറ്റി വണ്ടികളാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. വണ്ടികളുടെ കച്ചവടമൊക്കെ കുറച്ചു, മാക്സിമം ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്കും വണ്ടികൾ പോകുള്ളൂ. എല്ലാം നമ്മള് കസ്റ്റമേഴ്സിന്റെ പാർട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാണ്ട് വേറെ ആടുകളിൽ നിന്നോ പുറത്തൊന്നോ അങ്ങനെയൊന്നും എടുക്കാൻ, ഡയറക്റ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്വാളിറ്റി ഉള്ള വണ്ടികൾ നോക്കിയാണ് എടുക്കുന്നത്. നിങ്ങളിപ്പോ ഇവിടെ ഇത്രയും വണ്ടികൾ കിടപ്പുണ്ട്, ഏതെങ്കിലും വണ്ടി ഒരു മോശമായിട്ടുള്ളതുണ്ടോ എന്ന് നോക്കിക്കോളൂ. കാരണം ഈ ആടുകളിൽ നിന്നേ കിട്ടും, നമുക്ക് ഇതിലും വില കുറച്ചൊക്കെ വണ്ടികൾ കിട്ടും. അതായത് ഈ ബൾക്കായിട്ടൊക്കെ 10 30 40 ഒക്കെ വണ്ടി എടുക്കുമ്പോൾ ഇതുമായിട്ടൊരു വില വന്നില്ല. പക്ഷെ അതെന്ന് പറഞ്ഞാൽ 6 മാസം കിടന്ന വണ്ടികളായിരിക്കും, ചിലപ്പം 1 വർഷം കിടന്നായിരിക്കും, 3 മാസം കിടന്നായിരിക്കും. ഇഷ്ടംപോലെ ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റണ്ണിങ് കണ്ടീഷനിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് പോയി സംസാരിച്ച് ഡയറക്റ്റ് എടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നെ എന്തെങ്കിലും ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ക്വാളിറ്റി വണ്ടികൾ കൊടുക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് കംപ്ലൈൻസ് കുറവ് കേട്ടാൽ മതി. എങ്ങനെയാണേലും നമ്മൾ എത്രയും പെർഫെക്റ്റ് ആക്കിയാലും ചിലരൊക്കെ എന്തെങ്കിലും പറയും, കാരണം വണ്ടി എല്ലാം നെട്ടാലും പോലത്തെ ഒരു ഓർഡർ ആണെങ്കിലും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഈ സ്വിഫ്റ്റ് ഡിസൈറിന് ചോദിക്കുന്ന പ്രൈസ്? 4,000 രൂപ കൊടുക്കാം. 4,000 അല്ലേ? നമുക്ക് ഇത് ലോൺ ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റുമല്ലോ. 3 3.5 ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു ഡൗൺ പേയ്മെന്റ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? 50 രൂപ ഡൗൺ പേയ്മെന്റ്. 50 രൂപ അല്ലേ? 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന സ്വിഫ്റ്റ് ഡിസൈർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, പെട്രോൾ ആണ് വണ്ടി. അടുത്തത് എത്തിയോസ് ആണ്, എത്തിയോസ് ലിവയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ടൊയോട്ടയുടെ അതെ, ടൊയോട്ടയുടെ വണ്ടിയിൽ തന്നെ ഇന്നോവ, എത്തിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വണ്ടികളാണ്. ഇപ്പോഴും എനിക്ക് വരാറുണ്ട് ഇന്നോവ ചോദിക്കുമ്പോൾ. വണ്ടി നിർത്തി കഴിഞ്ഞിട്ടും 1 രൂപ 1.5 രൂപ ലാഭം കൂട്ടി വിറ്റ് പോയൊരു വണ്ടിയാണിത്. അതുപോലെ ആൾക്കാർ എൻക്വയറീസ് ഉണ്ടായിരുന്നു, 10 26 മൈലേജും കിട്ടും. നമ്മൾ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്തോണ്ടിരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ആപ്പടെ 47,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മോഡൽ ഏതായിരുന്നു? 2016 മോഡൽ. 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, 47,000 കിലോമീറ്റർ. ഓക്കെ,
എങ്ങനെയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയാ? ഇതെന്ന് പറയുമ്പോ നമുക്ക് 5.65 വന്നേക്കാം. 5.65 അല്ലേ? ഓക്കേ, ലോൺ എത്ര വരെ നമുക്ക് കേറും? 5 രൂപ ലോൺ കേറും. 5 രൂപ ലോൺ കേറും. ആ, അപ്പൊ നിസ്സാരം ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കട്ടെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി പക്കയാണ്. പിന്നെ ടയറും കാര്യങ്ങളും എല്ലാം നല്ല. ഇവിടെ ഉള്ള വണ്ടികളൊക്കെ ടയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 80% അല്ലെങ്കിൽ 70% ടയറും കാര്യങ്ങളും എല്ലാം തന്നെ ഇടാറുണ്ട്. സ്ക്രാച്ച് ഒക്കെ വന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ട് കൊടുക്കാൻ നേരത്തെ ആ ഒരു വിലയല്ലേ നമുക്ക് ഇതാക്കാൻ പറ്റും. കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വണ്ടി കസ്റ്റമർ ആണെങ്കിലും വന്ന് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയണത് പറ്റുന്ന ഒരിതാണ്, നമ്മൾ അതും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഈ സ്ക്രാച്ച് എന്ന് പറയാനായിട്ട് ഇല്ല ഈ വണ്ടിയിൽ. ഒന്ന് നോക്കിക്കോ നിങ്ങള്, ഇവിടെ നീ ഒരു സൂര്യന്റെ ആ വെളിച്ചടിച്ചിട്ട് തിളങ്ങുവാ നിന്ന്, കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട് ഇവിടെ ആയിട്ട്, ബാക്കി ആ ഫ്രണ്ട് പോർഷനിലൊന്നും അല്ല. അന്നേരം മേജർ ആയിട്ടുള്ള ചെയ്തിടുവാണെ ആൾക്കാരും അറിയും അവിടെ ആക്സിഡന്റ് ആയിട്ട്. അതെ, പെയിന്റ് അടിക്കാന്ന് പറഞ്ഞാൽ കാറിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷൻ സ്ക്രാച്ച് വന്നാൽ ഇവിടെ മാത്രമായിട്ട് അടിക്കാൻ പറ്റില്ല, ആ ഒരു പോർഷൻ ഫുൾ അടിക്കും. ആ ഈ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ റീപെയിന്റ് വരാൻ നേരത്തെ ആൾക്കാർ ഓർക്കും വന്ന് ഇടിച്ചിട്ടോ അങ്ങനെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഗൈസ്, അപ്പൊ ഇനി ഇത്രയും അധികം കളക്ഷൻസ് ഉണ്ട്, കണ്ടത് നോക്കിക്കേ. ഇന്നോവ ഉണ്ട്, ടിയുവി ഉണ്ട്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് വീണ്ടും നമ്മുടെ ഹ്യുണ്ടായിയുടെ i20 മാഗ്ന ആണ്, വൈറ്റ് കളർ വണ്ടി കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ? 2020 മോഡൽ വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്, മാഗ്നയാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി, പക്കാ ക്വാളിറ്റി വണ്ടി. തട്ടോ മുട്ടോ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഫ്ലഡോ ഒന്നും ഇല്ല. ഒരു ഡീസൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തായാലും നമുക്കൊരു 15 കിലോമീറ്റർ നമുക്ക് പിന്നെ നോർമലി ഇപ്പൊ നമ്മള് കമ്പനിന്ന് പറയണ ആ ഒരു മൈലേജ് തന്നെ നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. പിന്നെ കസ്റ്റമറിന്റെ ഓടിക്കലിനനുസരിച്ചിട്ടും ഇരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വില? എങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോ നമുക്ക് 7 രൂപ തന്നേക്കാം. 7 ലക്ഷം രൂപ അല്ലേ? ഓക്കെ, എത്ര വരെ? 50 രൂപ ഡൗൺ പേയ്മെന്റ് മതി. 50 രൂപ മതി. ഗൈസ്, അപ്പൊ ഇതാണ് ഈ കാണുന്ന ഐറ്റന്റി മാക്സ്. നിങ്ങൾക്ക് 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടി നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഐറ്റന്റി പോലെ തന്നെയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇതുണ്ടോ, നല്ല അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അടുത്ത ഏത് വണ്ടി പരിചയപ്പെടുത്തണം? സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇതിനും 10-24 മൈലേജ് ഗ്യാരണ്ടിയാണ് നമുക്ക്. ഡീസൽ വണ്ടിയാണ് ഇതെന്ന് പറയാൻ നേരത്തെ നമുക്ക് വെറും 6.5 രൂപ കൊടുത്തേക്കാം. 6.50 അതും 50 രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് വരുവാണെ. എല്ലാം ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കട്ടെ. ഇതിപ്പോ നമ്മള് ഞാൻ ഒരു സംശയം ചോദിച്ചു, 50,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമ്മൾ വണ്ടി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം എത്ര രൂപ EMI വരും എന്നുള്ളത്? 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കുവാണെങ്കിൽ മാക്സിമം നമ്മൾ ഡൗൺ പേയ്മെന്റ് കൂടുതൽ അടക്കണമായിരിക്കും നമുക്ക് ബെറ്റർ. എന്നാലും ഇല്ലാത്തവർക്ക് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അതായത് ഇവരുടെ കണക്ക് തന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വേണേ നമുക്ക് 5 വർഷത്തേക്ക് വരെ ഫിനാൻസ് ഇടാൻ പറ്റും. അത് നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് മന്ത്ലി പേയ്മെന്റ് ആണ് ഇപ്പൊ നമ്മളുടെ എന്റെ വീഡിയോ കാണുന്ന ഓരോ സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നത്. മന്ത്ലി പേയ്മെന്റ് എന്ന് പറയാൻ നേരത്തെ 5 വർഷം എന്ന് പറയാൻ നേരത്തെ അവരുടെ കണക്ക് വന്നത് 2,200-2,300 റേഞ്ച് വരും. 2,200 അല്ലെ 2,300 പെർ ലാക്കിന്. അതായത് മോഡൽ കൂടിയ എമൗണ്ട് കൂടാൻ നേരത്തൊക്കെ ആ ഇത് വരും. പറഞ്ഞ ഇപ്പൊ 1,00,000 രൂപയുടെ വണ്ടിക്ക് ഇപ്പൊ 2,300 എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സമയത്ത് 18-15 അങ്ങനെയുള്ള മോഡലൊക്കെ വരാൻ നേരത്തെ അവർ കണക്ക് കൂട്ടാൻ നേരത്ത് 1,00,000 രൂപക്ക് 2,200 രൂപ വെച്ച് ഇതിനും വരും. 3 വർഷത്തേക്ക് ഇടുവാണെങ്കിൽ 2,700 രൂപ വെച്ച്. ഈ 2,200-2,700 എന്നൊക്കെ പറയണത് EMI എമൗണ്ട് അല്ലാട്ടോ മാസം വരുന്നത്. അപ്പൊ അത് നമ്മള് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു എത്ര എമൗണ്ട് വരും, എത്ര വേണം ഫിനാൻസ് ഉണ്ട്, അപ്പൊ അതിനനുസരിച്ച് എമൗണ്ട്. ചിലർക്ക് ഒരു സംശയമുണ്ട് ആ 2,200 രൂപ വരെയുള്ള മാക്സിമം. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇപ്പൊ നമ്മള് 1 രൂപയുടെ വാങ്ങണറും 1.5 രൂപയുടെ വാങ്ങണറായി കിടപ്പുണ്ട്. പക്ഷെ അതെന്ന് പറയാൻ നേരത്തെ നമുക്ക് ഈ പറയണ പോലെ 3 കൊല്ലത്തേക്ക് ഇട്ടാലും ഈ 2,200 ആയിരിക്കും നമ്മുടെ അടവ് തന്നെ. ചിലർ അത് കാൽക്കുലേറ്റ് ചെയ്തോണം. അപ്പൊ മോഡൽ ഇപ്പൊ ഒരു 2-3 രൂപ എബോ ഉള്ളതൊക്കെ ആ റേഞ്ച് 2,200 ആ റേഞ്ച് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് പരിചയപ്പെടുത്താം. അടുത്തത് ഒരു ഇന്നോവ കിടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ടൊയോട്ടയുടെ ഇന്നോവ എന്ന് പറയണത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2013 റീവണ്ടിയാണ്. 1,00,000 1,29,000 കിലോമീറ്റർ ആണ്. നമ്മുടെ വൈക്കത്ത് തന്നെ എടുത്തതാണ്. ഇന്നോവ G4 ആണ് ട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ഇതിലേക്ക് ആക്കിയിട്ടില്ലേ? കേരള രജിസ്ട്രേഷൻ. കേരള രജിസ്ട്രേഷൻ ആണ്. നമ്മുടെ വൈക്കത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് എടുത്ത പിള്ളേർ. എന്ന് പറയുമ്പോ നമുക്ക് വെറും 7.20 വന്നേക്കാം. 2013 മോഡല് 7.20. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ലോൺ ചെയ്യാൻ പറ്റില്ലേ? ഇതിനും കിട്ടും, വേണമെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ആയിട്ടും കൊടുക്കാം. എന്നാലും പറയണ്ട 1 രൂപ കണക്ക് കൂട്ടിക്കോളാം പറ.
വേണമെങ്കിൽ ഇത് 50 രൂപയായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും, 50 രൂപയൊക്കെ ആയിട്ട് വന്നാലും ചെയ്യാൻ പറ്റും. പക്ഷേ കസ്റ്റമേഴ്സിന് അടവും, അപ്പൊ അത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 7 രൂപയൊക്കെ ഫിനാൻസ് ഇടുവാണെ ഇപ്പൊ അവർക്ക് എങ്ങനെയാണേലും ഒരു മന്ത്ലി വരാൻ നേരത്ത് 3 വർഷത്തേക്ക് ഇടുവാണെങ്കിൽ 18 രൂപ റേഞ്ച് അടവ് വരും. അതുകൊണ്ടാണ് ഞാൻ 50 രൂപയുടെ കണക്ക് കൂട്ടണ്ട ഇതായിട്ട് പറ്റുന്നത്. മാക്സിമം എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മളൊരു കുറച്ച് എമൗണ്ട് ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും. അതിപ്പോ പുതിയ വണ്ടി ആയിക്കോട്ടെ പഴയ വണ്ടി ആയിക്കോട്ടെ എടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഡൗൺ പേയ്മെന്റ് കയറ്റി അടച്ചെടുക്കണമെന്നായിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാസം ഒരു 18,000 രൂപയൊക്കെ EMI എമൗണ്ട് വരുമ്പോഴത്തേക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നോവയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ ഒരച്ചനും പടങ്ങും തന്നെ പലരുടെയും ഡൗട്ടാണ്. ഇപ്പൊ ചെറിയ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ വണ്ടിയുടെ ഇവിടെ പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലോ, അവിടെ പെയിന്റ് അടിച്ചിട്ടുള്ള ആക്സിഡന്റ് ആണ്. അങ്ങനെയല്ല, ചെറിയ ഇപ്പൊ നമ്മൾ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമല്ലല്ലോ ഒരിക്കലും ആക്സിഡന്റ് പറഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ട് വന്ന് കയറിയാലും മതി. സ്ക്രാച്ച് ഒരച്ചനെ നോക്കണം. എന്നാലും മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല, അത് ഗ്യാരണ്ടിയാണ് നമുക്ക്. 210,000 രൂപ എന്നുള്ള ടോട്ടൽ പ്രൈസ് ആണ് കേട്ടോ. ഡൗൺ പേയ്മെന്റ് ഒന്നല്ല, 210,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്വിഫ്റ്റ് ഡിസയർ നിങ്ങൾക്ക് സ്വന്തമാക്കാന്നാണ്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ്, മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. തിരുവോണത്തിന് മുമ്പ് വണ്ടി എടുക്കുന്നവർക്ക് ഫുൾ ടാങ്ക് പെട്രോൾ, ഡീസൽ വണ്ടി ആണെങ്കിലും പെട്രോൾ വണ്ടി ആണെങ്കിലും തിരുവോണത്തിന്റെ അന്ന് വരെയുള്ള ഓഫർ. തിരുവോണം കഴിഞ്ഞാൽ കിട്ടില്ല, മാക്സിമം നമ്മൾ എല്ലാം ഇതാക്കി ഇട്ടേക്കുന്നതാണ്. ഓക്കെ, തിരുവോണത്തിന് മുമ്പ് വരുന്ന ഏത് കസ്റ്റമേഴ്സിനാണ് ഏത് വണ്ടി എടുത്താലും തിരുവോണത്തിന് മുമ്പ് വണ്ടി എടുക്കുന്നവർക്ക്. ഓക്കെ, ഇനി അടുത്ത ഏത് വണ്ടി പരിചയപ്പെടുത്താം? 2011 ബൊലേറോ ഡി എഞ്ചിൻ വണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3.45 വരാം. 3.45 ഏത് മോഡൽ ഇത്? 2011 ഡി എഞ്ചിൻ വണ്ടിയാണ്. ബൊലേറോ ആണ് ബൊലേറോ ആക്കി ആണെങ്കിൽ ഡി എഞ്ചിൻ വണ്ടിയാണ്. നല്ല വലിയ പവർ കാര്യങ്ങളെല്ലാം ഉണ്ട്, 4x4 ഗുണം ചെയ്യും. ഓക്കെ, 2011 മോഡൽ അല്ലേ? ഓക്കെ, ഇത് എത്രയാണ് ചോദിക്കുന്നത്? എത്രയാണ് സിംഗിൾ ഓണർ വണ്ടി, 90,000 കിലോമീറ്റർ, തട്ടോ മുട്ടോ ആക്സിഡന്റോ ഒന്നും ഇല്ല ഇതില്. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, അതുപോലെ തന്നെ കുറഞ്ഞ കിലോമീറ്റർ ഉണ്ട്, അതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതും നിങ്ങക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഇട്ടോട്ടെ. ഞാൻ ഇനി എടുത്തെടുത്ത് പറയാനില്ല, സോറി. ഡീസൽ വണ്ടി, പിന്നെ TUV. ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് മഹീന്ദ്രയുടെ TUV ബൊലേറോ, അതുപോലത്തെ വണ്ടിയൊക്കെ. ഇതും 2018 മോഡൽ വണ്ടിയാണ്, ഡീസൽ വണ്ടി. 2018 മോഡൽ ഡീസൽ വണ്ടി, 7 സീറ്റ് T8 എന്ന് പറയും. ഇതിന്റെ ഓപ്ഷൻ വരാൻ നേരത്ത് ഇതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 6.80 കൊടുക്കാം. 6,80,000 രൂപ 2018 മോഡൽ വണ്ടി ചോദിക്കുന്നത്. 6,80,000 രൂപ എങ്ങനെയാ ലോൺ ചെയ്യാനായിട്ട് പറ്റില്ലേ? 6 വരെ വരെ ചെയ്യാല്ലേ. ഓക്കെ, അപ്പൊ എന്നാലും ചെറിയ ഇവിടെയുള്ള എല്ലാ വണ്ടികളും നമുക്ക് നിസാര ഡൗൺ പേയ്മെന്റ്. ഇവിടെ നമ്മൾ ഇന്ന വണ്ടി ഒന്നുമില്ല, ഇപ്പൊ ബൈക്കും ആയിട്ട് വന്നാലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കും, കാറുമായിട്ട് വന്നാലും കൊടുക്കും, ഗുഡ്സ് വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും, എല്ലാ ടൈപ്പ് വണ്ടികളായിട്ടും നമുക്ക് കൊടുക്കും. വേറൊരു സംഭവം എന്താണെന്നറിയാമോ, നിങ്ങൾ ഈ കാണുന്ന കാറല്ലോ, ലോറി വരെ ഇവർ ഇവിടെ വിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇതിന് മുമ്പ് വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ലോറി ഇടപ്പുണ്ട്, പിന്നെ ഒരു പിക്കപ്പ് ഉണ്ട്, ദോസ്തുണ്ട്, എല്ലാം എടുക്കും. നമ്മൾ യൂസ്ഡ് കാർ ആണെങ്കിൽ പോലും ഇത്രയും അധികം വണ്ടികൾ മെയിൻ ആയിട്ട് നമ്മള് ഗുഡ്സ് വണ്ടിയുടെ കോൺസെൻട്രേറ്റ് ചെയ്യണമല്ല. ഇപ്പൊ ഈ ദോസ്താണേലും ഐസ് ആണേലും അങ്ങനെ കാർ എടുക്കേണ്ടവർക്ക് ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കിലോമീറ്റർ ഓടി ഓടാണ്ട് കിടന്നിരുന്ന ഒരു വണ്ടി അതൊക്കെ. അപ്പൊ അവർക്ക് അതിനുവേണ്ടി ഒരു ഉപയോഗം ഇല്ലായിരുന്നു. അപ്പൊ മക്കൾ പുറത്തുനിന്ന് പറഞ്ഞു അവർക്ക് വേറെ ഒരു വണ്ടി എടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ആ വണ്ടി എടുത്തു, അവർക്ക് വേറെ പകരം ഒരു കാർ കൊടുത്തു. ഞാൻ പറയില്ലേ, പുറയിലോട്ട് നോക്കി എനിക്ക് കാണാം, അത്രയും ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ബൈക്കിന്റെ എക്സ്ചേഞ്ച് ചെയ്താളുകളുടെ ഇത് 2018 മോഡൽ, 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ വണ്ടിയാണ്.
ഇയോൺ എറ പ്ലസ് പെട്രോൾ എന്ന് പറയുമ്പോ നമുക്ക് 2.70 വന്നേക്കാം. ഇരുപത് എല്ലാം കിട്ടും. നല്ലൊരു ഇതായിട്ട് ഞാൻ പറയാം, ഫുൾ ഫിനാൻസ് ഇതിനും കൊടുക്കാം നമുക്ക്. പക്ഷേ ഫുൾ ഡൗൺ പേയ്മെന്റ് സോറി ഫുൾ പേയ്മെന്റ് അടച്ചെടുക്കാൻ പറ്റാത്ത എന്നുള്ള ചെറിയ ഡൗൺ പേയ്മെന്റ് 20,000 രൂപയാണ് ഡൗൺ പേയ്മെന്റ് പറയുന്നത്. എപ്പോഴും നമ്മൾ എടുക്കുമ്പോ കുറച്ച് ഡൗൺ പേയ്മെന്റ് അടച്ചിട്ടെടുക്കണാണ് നല്ലത്. എത്രയാണ് ചോദിക്കുന്നത്? ₹270,000 വണ്ടി കൊടുക്കും. പെട്രോൾ ഞങ്ങൾ വീണ്ടും അത് മേടിച്ചെടുത്തു. വാഗണാറിന് പിന്നെ അറിയാമല്ലോ, ഇറങ്ങിയപ്പോ തൊട്ട് ഏറ്റവും കൂടുതൽ മാരുതിയുടെ വണ്ടിയിൽ മാർക്കറ്റുള്ള ഒരു വണ്ടിയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ് വാഗണാർ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതെന്ന് പറയുമ്പോ 2011 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് LX. ഇത് വേണം നമുക്ക് 2.45 വന്നേക്കാം. ഇതിന്റെ ഒരു കാര്യം ചോദിക്കാനായിട്ട് വിട്ടുവരുന്നത്, ഇതിന് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ വാഗണറിന്റെ ചോദിക്കാൻ വന്നപ്പോഴത്തേക്കും അടുത്തേക്ക് പോയി എന്ന് പറയരുത്, അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത ഏതാ പരിചയപ്പെടുത്താം? ഈ ഐട്ടൺ 2017 ഗ്രാൻഡ് ഐട്ടൺ എറ ഓപ്ഷൻ ആണ്. ഓക്കെ, വെറും 22,000 കിലോമീറ്റർ ഇത് ഓടിയിട്ടുള്ളൂ. 22,000 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി എല്ലാം സിംഗിൾ സെക്കൻഡ് ഓണർ ആണോ? സെക്കൻഡ് ആണോ? നമുക്ക് 4-10 കൊടുക്കാം. 410,000 രൂപക്ക് സ്വന്തമാക്കാം. 2017 മോഡല് ഗ്രാൻഡ് ഐട്ടൺ. ഗ്രാൻഡ് ഐട്ടൺ. ഓക്കെ, അപ്പൊ എത്ര ഡൗൺ പേയ്മെന്റ്? 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിസ്സാരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടാ. ഇത് എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും? 10-30 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് സെറ്റ് ആക്കാമല്ലോ. ഈ വണ്ടിക്ക് അല്ലാണ്ട് മാർക്കറ്റ് റേറ്റ് പറയാനാണ് ഞാൻ പറയട്ടെ, 4 രൂപ വരെ മാർക്കറ്റ് റേറ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ ഒരു വണ്ടിയാണ് പറഞ്ഞല്ലോ. ഈ ഓണം വരെ നമ്മൾ മാക്സിമം ഏറ്റവും റേറ്റ് കുറച്ചാണ് പറയുന്നത്. നിങ്ങളിപ്പോ പല ഷോറൂമുകളിലും അന്വേഷിച്ച് നോക്കിയോ, 4 രൂപ കുറഞ്ഞ ഒരു ഗ്രാൻഡ് ഐട്ടൺ ഒക്കെ ഉണ്ടാകുമോ ഈ 17 മോഡലിലേക്ക് വരാൻ നേരം? കാരണം ഞാൻ വെറുതെ ഒരു ഇതായിട്ട് പറയണല്ലോ. ഇപ്പൊ ഞാനീ പറയണത് ഇപ്പൊ ഫിനാൻസിൽ നിൽക്കുന്നവരും ആരും അല്ലല്ലോ, പൊട്ടന്മാരോ വണ്ടന്മാരോ ഒന്നല്ല. അപ്പൊ നമ്മൾ ഈ റേറ്റ് പറയണതിന്റെ അവരും നോക്കും, അവര് ഈ വണ്ടിക്ക് ഈ മാർക്കറ്റ് റേറ്റ് ഉണ്ടോ നോക്കിയിട്ടാണ് നമുക്ക് അതിനനുസരിച്ച് തരുള്ളൂ. അപ്പൊ നമ്മൾ എമൗണ്ട് കുറക്കണേന്റെ കുഴപ്പമില്ല, നമ്മളെ മാർക്കറ്റ് റേറ്റ് ഇത് വെച്ചാണ് നമ്മൾ പറയണത്. അപ്പൊ നമുക്ക് അറിയാലോ ഇത്രയും കൊടുക്കുമ്പോ ഈ വണ്ടിക്ക് ഇന്ന ഫിനാൻസ് കിട്ടും എന്നുള്ള അറിയാം, അതാണ് പറയണത്. അല്ലാണ്ട് നമ്മള് ചുമ്മാ ഒരു ഡയലോഗ് അടിച്ച് വെച്ച് കാച്ചു കിട്ടണം. വണ്ടിയുടെ വില ഇവിടെ കുറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഡൗൺ പേയ്മെന്റും കുറച്ച് പറയണത്. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇന്ന് തന്നെ എനിക്ക് പോലെ ഞാൻ കാണിച്ചു തരാം സിമ്പിൾ ആയിട്ട്. ഇപ്പൊ ഇതില് വന്നല്ല, എനിക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി അയച്ചു തന്നാണ്. അവരാ വണ്ടിക്ക് ചോദിക്കണ ഇപ്പൊ വില നിങ്ങള് കാണിച്ചു. എല്ലാം ലൈവ് ആണ് ട്ടോ, നമ്മളൊന്നും കട്ട് ചെയ്യുന്നില്ലേ. 2015 മോഡല് ഹ്യുണ്ടായി ഇയോൺ ഡിലൈറ്റ് പ്ലസ്, അതിന്റെ വില എത്ര ചോദിക്കണേ നോക്കിയേ. 235,000 ചേർത്തലയിൽ എറാന്ന ഡിലൈറ്റ് പ്ലസ് വണ്ടി. 22,000 കിലോമീറ്റർ ഓടിയത്. നമ്മുടെ 2018 വണ്ടിക്ക് ഞാൻ പറഞ്ഞ എത്രയാ? 2.70. അപ്പൊ ഇത് 16, 17, 18. അപ്പൊ ഇങ്ങനെ ഒരു മാർക്കറ്റ് വില വണ്ടിക്ക് ഉള്ളതാണ്. ഇതൊക്കെ ഒരു കച്ചവടക്കാരുടെ കിടക്കുന്ന വണ്ടി അല്ല. ഇപ്പൊ ഒരു ബ്രോക്കർ എനിക്ക് എടുത്ത് അയച്ചു തന്നാണ്, അവൻ ഇതിലോട്ട് ഫോട്ടോ എടുത്ത് അതിലിട്ട് ഇത് മുഴുവൻ ഇതാക്കിയിട്ട് അയച്ചു തന്നാണ്. ഒത്തിരി വണ്ടിയുണ്ട്, ഏതൊക്കെ പരിചയപ്പെട്ടോന്ന് അറിയത്തില്ല.
ലാസ്റ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്വിഫ്റ്റ് ആണ്. ഇത് ഏത് മോഡലാണ് ഏട്ടാ? ഇത് 2021. ഓക്കേ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. VXI പെട്രോളും ഉണ്ട്, ഡീസലും ഉണ്ട്, പെട്രോളും ഉണ്ട്. നാലോളം സ്വിഫ്റ്റ് കിടപ്പുണ്ട്. പുതിയ ഷേപ്പ് അല്ല. ഡീസൽ വണ്ടി ഒക്കെ എവിടെയെങ്കിലും കിട്ടാറുണ്ടോ? അതുപോലെ മാർക്കറ്റ് ഉള്ളതാണ്. പുതിയ ഷേപ്പ് ഡീസൽ വണ്ടി തന്നെ നമുക്ക് മൂന്നെണ്ണം കിടപ്പുണ്ട്, ഇത് കിടപ്പുണ്ട്, അങ്ങനെ നാല് പുതിയ ഷേപ്പ് വണ്ടി തന്നെ കിടപ്പുണ്ട്. അത് വെച്ച് നമുക്ക് വേറൊരു വീഡിയോ എടുക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം നമ്മുടെ ആ പഴയ സ്വിഫ്റ്റ് തന്നെയുണ്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, എനിക്ക് ആ വണ്ടിയാണ് ഇഷ്ടം. പ്രത്യേകിച്ച് സ്പെഷ്യൽ എഡിഷൻ വരുന്ന ആ വണ്ടിയില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പുതിയ വണ്ടീനെക്കാളും. ഇനിയിപ്പോ ഞാനിങ്ങനെ താഴ്ത്തിക്കെട്ടി നിന്ന് പറയരുത് കേട്ടോ, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. എങ്ങനെയാണ് അപ്പൊ ഇത് ചോദിക്കുന്നത്? എത്ര പ്രൈസ്? ഇതിനും അരമുക്കാരോ ചോദിക്കുന്നത്, മാക്സിമം നമുക്ക് സെറ്റ് ആയി കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് എത്ര അടക്കേണ്ടി വരും? അപ്പൊ 50,000 ഡൗൺ പേയ്മെന്റ് ഒക്കെ മതി. 50,000. ഓക്കെ. അപ്പൊ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ കാണിച്ച ഓരോ വണ്ടികളൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഫ്ലൈ വീൽസിന്റെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ഗീവ് അവേയും കൂടെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലൈ വീൽസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഗീവ് അവേക്ക് വേണ്ടിയിട്ട് വണ്ടി നൽകിയിരിക്കുന്നത്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും കൂടെ താഴെ കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മിരിച്ചസ് കൊച്ചി കരുത്തായി. ബൈ.